എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാൻ കോഴിക്കോട് നിന്നും ഷൈദാബീഗം എം സി എന്ന റീനയാണ്. വളരെ സന്തോഷം തോന്നിയൊരു സംഭവം ഞാനിവിടെ ഈ വീഡിയോ ഓഡിയോ വീഡിയോയിൽ പറയാൻ പോകുന്നു. അതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് പറയുക. ഞാനിടുന്ന ഓഡിയോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ സൗദിയിൽ പോയപ്പോൾ, അതായത് 2017 ഒക്ടോബർ അവസാനം നടുക്കിലാണ് ഞാൻ പോയത്. പിന്നെ അവസാനമായപ്പോൾ നാട്ടിലെത്തി. രണ്ടാഴ്ചത്തെ ഒരു ടൂർ ഇതിന് പരിപാടിക്ക് പോയതായിരുന്നു. സൗദി പോയപ്പം സൗദിയിലെ മക്കത്തെ റോഡിൽ കൂടി പോകുന്ന സമയത്ത് റോഡിന് ഇരുവശത്തും നല്ല മനോഹരമായ രീതിയിൽ ഇങ്ങനെ ചെടികൾ ഒരേ രീതിയിൽ ലെവലിൽ വെട്ടി പരിപാലിച്ച് പോരുന്നത് കണ്ട് അപ്പം ഞങ്ങളുടെ കൂടത്തിൽ ഉള്ളവർ പറഞ്ഞു. അതിനെപ്പറ്റി കൂടുതൽ അറിയുന്ന ആളുകൾ പറഞ്ഞു അത് അന്നത്തെ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി മാഡം പിന്നെ അവിടെ സൗദിയിൽ പോയപ്പോൾ കൊടുത്തതാണ് ഈ ചെടികൾ. എന്നിട്ട് അവരത് റോഡിന് ഇരുവശം വെച്ചിട്ട് നല്ല രീതിയിൽ പരിപാലിച്ച് പോരുന്നു. അത് ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് അതിന് അതിൻ്റെ ഇത് അതിനൊരു കായ ഉണ്ടാവും. അത് നല്ല പുളിയുള്ള കായാണ്, ചെറിയ ചെറിയ കായാണ് ഉണ്ടാവുന്നത്. അത് കാണാൻ നല്ല മുള്ള മുള്ളുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഒരു പോകുന്ന സമയത്താണ് കണ്ടത്. കുറച്ച് കുറേ മുന്നേ ശരിക്കൊരു ഓർമ്മ കിട്ടുന്നില്ല. അത് കുറച്ച് മുന്നേ ആണ് ഇവിടെ പോയത്. ഞങ്ങൾ പോകുന്ന കുറച്ച് മുന്നേ ഒരു എന്തൊക്കെ പ്രശ്നമൊക്കെ വന്നിട്ട് അവിടെ കുറച്ചൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം നല്ലൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കാരണം ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി കൊടുത്തത് ഇത്രയും വർഷം മുന്നേ, ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് വെടിയേറ്റ് മരിക്കുന്നത്. അന്ന് ഞാൻ ഉണ്ടായ അനുഭവമൊക്കെ എനിക്കിപ്പോഴും വ്യക്തമായ ഓർമ്മയുണ്ട്. അപ്പം അത്രയും വർഷം പഴക്കമുള്ള ചെടികൾ ഈ രീതിയിൽ നല്ല പച്ചപ്പായിട്ട്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നത് സൗദിയിലൊക്കെ നല്ല ചൂടും അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണല്ലോ. എന്നിട്ട് കൂടി അവിടെ കൃത്യമായി വെള്ളമൊക്കെ നനച്ചിട്ട് അതിനെ പരിപാലിച്ച് പോരുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നും കൊടുത്ത ഒരു ചെടികളാണല്ലോ അത് എന്ന് ഓർത്തപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ഏത് വിദേശ രാജ്യത്ത് പോയാലും, ഞാൻ സൗദിയിലായിക്കോട്ടെ, ഖത്തറിലായിക്കോട്ടെ, അവിടെയൊക്കെ പോയപ്പോൾ ഇന്ത്യൻ പതാക കാണുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത സന്തോഷം. അതുപോലെ തന്നെ